भवन स्वत्मे जनता चोदी आरुम्स पार्टी अतिशक्त प्रतिषेध इवेदा विधवपक्ष भरणकूटर प्लान आर्कियां नोकमी रोड मीटर अंज मीटर वीति रोड अब വികസിപ്പിക്കാൻ തീരുമാനമെടുക്കുകയാണ്. വർഷത്തേക്ക് ആ റോഡുകളുടെ ഇരുവശത്തും ഒരു നിർമ്മാണം നടത്താനോ സാധ്യമല്ല. ഭൂമിക്ക് അവിടെ വിലയില്ല. അവരുടെ ഭൂമി എപ്പോ വേണമെങ്കിലും സർക്കാർ ഏറ്റെടുക്കാം. പക്ഷേ നമ്മുടെ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന പദ്ധതികൾ കണ്ടാൽ അറിയാം. എം ജി റോഡ് വികസനം വർഷങ്ങളായി അരനൂറ്റാണ്ടായി ഒരു വികസനവും അവിടെ നടന്നിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയെങ്കിൽ ഇവരുടെ വീട് ഇവരുടെ വ്യവസായ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാം ഒരു പ്രവർത്തനവും നടത്താൻ കഴിയാതെ ഫ്രീസായി കിടക്കുകയാണ്. അതായത് അവർക്ക് അവിടെ പ്രവർത്തിക്കാനോ ജീവിക്കാനോ സാധ്യമല്ല. അവരുടെ ഭൂമിക്ക് വിലയില്ല. അവരുടെ ഭൂമി ആരും വാങ്ങുകയില്ല. ഭൂമാഫിയയ്ക്ക് വേണ്ടി ഉള്ള ഈ നാടകം ആർക്ക് വേണ്ടിയാണ്? ജീവിക്കാൻ നിലയില്ലാത്ത ഈ വ്യവസ്ഥിതിക്കെതിരെ ജനങ്ങൾ അവിടെ സമരം തുടരുകയാണ്. ഇടവക പള്ളികളിൽ വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നു വരുന്നു. കോൺഗ്രസിന്റെ വിവിധ മണ്ഡലം കമ്മിറ്റികളുടെയും ഡി സി സിയുടെയും നേതൃത്വത്തിൽ വിവിധ സമര പരിപാടികൾ നടന്നു വരുന്നു. ഇതിനെയൊന്നും ഈ ഇടതുപക്ഷ ഭരണകൂടം ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഇവിടെ നടക്കുന്നത് ഒരു വികസനത്തിന്റെ പേരിലുള്ള ഒരു കുടിയിറക്കാണ്. എവിടേക്കാണ് ഈ ജനങ്ങൾ ഇപ്പോൾ കടന്നു പോവുക? പാടങ്ങൾ നികത്തി പുതിയൊരു ആവാസ വ്യവസ്ഥ സ്ഥാപിക്കുകയാണെങ്കിൽ തന്നെ അത് നഗരത്തിൽ കുടിവെള്ളക്ഷാമത്തിനൊപ്പം തന്നെ ക്ഷാമത്തിന് കാരണമാകുന്നതിനൊപ്പം തന്നെ മറ്റൊരു വിഷയം കൂടി ഉണ്ടാക്കുന്നില്ലേ? എന്താന്ന് വെച്ചാൽ അവർക്ക് അവിടെ കുടിവെള്ളത്തിന് ഒപ്പം തന്നെ അവിടെ വെള്ളപ്പൊക്കം തൃശൂർ നഗരം 2018-ലും 2019-ലും 2020-ലും ഇപ്പോഴും പല ചെറിയ മഴയ്ക്ക് പോലും വെള്ളപ്പൊക്ക ഭീഷണിയിൽ എത്തുമ്പോൾ അതിൽ ആകുമ്പോൾ ഈ ഇപ്പോഴുള്ള പാടശേഖരങ്ങൾ കൂടി മണ്ണിട്ട് നികത്തുമ്പോൾ പുതിയ ബിൽഡിങ്ങുകൾ വരുമ്പോൾ തൃശൂർ നഗരം മുങ്ങിപ്പോകില്ലേ? അപ്പോൾ ഈ വികസന പ്രവൃത്തി മാസ്റ്റർ പ്ലാൻ എന്ന ഒരു നാടകം ആർക്ക് വേണ്ടിയാണ്? ജനങ്ങളെ മുഖ്യധാരയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ആർക്ക് വേണ്ടിയാണ് ഈ വികസനം നടപ്പിലാക്കുന്നത്? ഭൂമാഫിയയ്ക്ക് വേണ്ടിയോ? ഇവിടെ ജനങ്ങൾ കട്ടയ്ക്ക് പ്രതിഷേധിക്കുകയാണ്. തൃശൂരിലെ ജനങ്ങൾ അങ്ങനെ വെറുതെ വിട്ടുകൊടുക്കുകയൊന്നുമില്ല. ഇവിടെ കോടതിയിലെ നിയമ വ്യവസ്ഥയുണ്ട്. ഇവയെല്ലാം തൃശൂരിലെ ജനത പങ്ക് സമീപിക്കാൻ ഒരുങ്ങുകയാണ്. കൂടാതെ ഇതൊരു ഇലക്ഷനുകൾ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിട്ടില്ല. ഇനിയും ഉണ്ട് ഇലക്ഷനുകൾ തെരഞ്ഞെടുപ്പുകൾ. ഇതിലെല്ലാം തൃശൂരിലെ ജനത മറുപടി നൽകുമെന്നാണ് തൃശൂരിലെ ജനത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാം അതിനെതിരാകുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ തരത്തിലൊരു പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ഈ നടത്തുന്ന പ്രതിഷേധ ജ്വാലയിലെ സെയിന്റ് ആൻഡ്സ് അടവകയിലുള്ള എല്ലാവരും തന്നെ പ്രതീകാത്മകമായി പങ്കെടുത്തുകൊണ്ട് ഈ പ്രതിഷേധ ജ്വാലയിൽ അണിചേരുകയാണ്. ഈ പ്രതിഷേധ ജ്വാലയെ പറ്റി കൂടുതൽ സംസാരിക്കാനായിട്ട് സെയിന്റ് ആൻഡ്സ് അടവകയുടെ സ്നേഹമുള്ള വികാരി അച്ഛൻ സ്നേഹമുള്ളവരെ, തൃശൂർ സെന്റ് ആൻഡ്സ് അടവകയുടെ ഒരു വിഷയമല്ല ഇത്. തൃശൂർ കോർപ്പറേഷനിലുള്ള 1000 പാവപ്പെട്ട കുടുംബങ്ങളെയും അതിനേക്കാളേറെ ഈ നാടിൻ്റെ വികസനം തന്നെ എന്താണ് ഏതാണ് ദിശ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ പരിതാപകരമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉള്ള പ്രതിഷേധമാണ്. ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാകുന്ന സമയത്ത് മാസ്റ്റർ പ്ലാനുമായിട്ട് തയ്യാറായി ഞങ്ങൾ ചർച്ചയ്ക്ക് പലരുമായിട്ട് ബന്ധപ്പെട്ടവരോട് പോയപ്പോൾ അവർക്ക് നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്
ഇത് പേടിക്കേണ്ട കാര്യമില്ല വെച്ചാൽ ഒരു 10-25 കൊല്ലം കഴിയുമ്പോൾ സംഭവിക്കാൻ പോണ ഒരു കാര്യമാണ്. ഗവൺമെന്റിന്റെ കയ്യിൽ പണവെടിയാണ്, ഗവൺമെന്റിന്റെ കയ്യിൽ പണവുമില്ല. അതുകൊണ്ട് ഇതൊന്നും പെട്ടെന്ന് സംഭവിക്കില്ല. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് പറയണത്. പക്ഷേ പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അറിയേണ്ടത് 25 കൊല്ലം കഴിഞ്ഞിട്ട് കഴിഞ്ഞാലും 25 കൊല്ലക്കാലം ഈ സ്ഥലങ്ങളെല്ലാം ഫ്രീസ് ചെയ്യപ്പെടും. ഒരാൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിനോ പുതുക്കി പണിയുന്നതിനോ ചെന്നാൽ ഇത് മാസ്റ്റർ പ്ലാനിൽ പെട്ടതാണ്, മാസ്റ്റർ പ്ലാനിലുള്ള റോഡിന് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന സ്ഥലമാണ് എന്നതിൻ്റെ പേരിൽ ഈ സ്ഥലങ്ങൾ മുഴുവനും ഫ്രീസ് ചെയ്യപ്പെടും. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലം ഇനി അവിടെ പണിയാനോ ഇനി മേലിൽ അവിടെ അറ്റകുറ്റപ്പണി നടത്താനോ ഇനി വിൽക്കാമെന്ന് വിചാരിച്ചു, വിറ്റിട്ട് വേറെ വല്ലയിടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ വിൽക്കാനോ സാധിക്കാത്ത സ്ഥിതി വരും. കാരണം വിൽക്കുമ്പോൾ ഇവിടെ ഇനി ഒന്നും പണിയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ആരും തന്നെ ഈ സ്ഥലം വാങ്ങാതെ ഈ സ്ഥലത്തിൻ്റെ വിലയിടിയും. എത്രയോ പാവപ്പെട്ട മനുഷ്യരാണ് ദുരന്തം അനുഭവിക്കാൻ പോകുന്നത്. മാത്രമല്ല ഈ ദേവാലയത്തിൻ്റെ 150 മീറ്റർ അപ്പുറത്ത് സിവിൽ റോഡുണ്ട്, മോഡേൺ റോഡ് എന്നാണ് പറയുന്നത്. ഈ ഇതിൻ്റെ 150 മീറ്റർ തൊട്ടപ്പുറത്ത് 27 മീറ്ററിലുള്ള മോഡൽ റോഡ് കടന്നു പോകുമ്പോൾ വെറും 150 മീറ്റർ ഇപ്പുറത്തുള്ള ഈ വഴി 25 മീറ്റർ ആയിട്ട് വികസിക്കുമ്പോൾ ഇനി നാട്ടിൽ വീടുകളൊന്നും വേണ്ട, റോഡുകൾ മാത്രം മതിയോ എന്ന് ആളുകൾ ചോദിച്ചാൽ, ആളുകൾ ദുഃഖിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കൂ? എന്തിനാണ് ഇത്രമാത്രം റോഡുകൾ? ഈ റോഡുകൾ മാത്രം മതിയെങ്കിൽ പിന്നെ ആളുകൾ എവിടെ പോയി താമസിക്കും? ഇവിടെ ഈ റോഡിൻ്റെ ചുറ്റുപാടുമുള്ള വീടുകളെ സംബന്ധിച്ചു നോക്കിയാൽ 3 സെന്റിലും 4 സെന്റിലും കഴിയുന്ന ആളുകളാണ്. അവരുടെ ജീവിതത്തിൽ പരമ്പരാഗതമായി കിട്ടിയ സമ്പത്തും പരമ്പരാഗതമായ ഏക സമ്പാദ്യവുമാണ് ഈ വീടുകൾ. ഈ 3 സെന്റ് സ്ഥലവും 4 സെന്റ് സ്ഥലവും. ഈ റോഡ് 11 മീറ്റർ സ്ഥലമാണ്. ഈ 11 മീറ്റർ സ്ഥലം ഇനി 25 മീറ്ററിലേക്ക് എടുക്കുമ്പോൾ പടിഞ്ഞാറേക്കോട്ട മുതൽ നമ്മുടെ ഈ ഇടവകയുടെ അതിർത്തി കണക്കാക്കുകയാണെങ്കിൽ ലാലൂർ ജംഗ്ഷൻ വരെ ഇത് എടുത്തുപോയി കഴിഞ്ഞാൽ ഈ റോഡിന് ഇരുവശത്തുമുള്ള മുഴുവൻ വീടുകളും ഇവിടെ നിന്ന് തൂത്തെറിയപ്പെടും. 27 മീറ്ററിൽ വഴിയുള്ളപ്പോൾ തൊട്ടുപുറത്ത് വീണ്ടും 25 മീറ്ററിൽ ഒരു വഴി സൃഷ്ടിച്ച് ഈ പാവപ്പെട്ട നിർധനരായ മനുഷ്യരെ, ഇവരൊക്കെ ഇനി ഇവിടെ നിന്ന് പോയാൽ ഇനി എവിടെയാണ് അവർക്ക്, എവിടെയാണ് ഭൂമിക്ക് ഇനി വിലയില്ല. ഭൂമിയിൽ ഇനി അവർക്ക് താമസിക്കാനായിട്ട് പുതിയ വീട് പണിയാനാവില്ല. ഈ ഭൂമിയിൽ ഇനി ഇവർക്ക് അറ്റകുറ്റപ്പണി നടക്കാൻ ഈ വീട് ഇനി മാസ്റ്റർ പ്ലാനിലുള്ളൊരു വീട് പണിയണമെങ്കിൽ 25 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും